വ്ലോഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോ നമ്മളൊരു സ്ഥലം വരെ പോകാറുണ്ടോ ഒരു റിസോർട്ടിലേക്ക്. ഇപ്പൊ ഇന്ത്യൻ ട്രിപ്പിന്റെ സീരീസ് ഓടിക്കൊണ്ടിരിക്കാന്ന് അറിയാം. അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ യാത്രകൾ, ഈ റിസോർട്ട് സ്റ്റേയും കൂടി ഇടുന്നത്. നമുക്ക് എങ്ങടാന്ന് പറഞ്ഞുതരാം, എവിടേക്ക് പോണേന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമ്മള് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളിയിലാണോ. അതിരപ്പള്ളി പോകുന്ന വഴിയാണ് നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത്. അതിരപ്പള്ളിയിലെ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷന്റെ അടുത്താണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പൊ അതിരപ്പള്ളി പോകുമ്പോ യൂഷ്വലി എല്ലാരും വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത്. പക്ഷെ വാട്ടർഫാൾസ് അല്ല അതിന്റെ മെയിൻ, അതിനൊക്കെ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ ഉണ്ട്, അതിരപ്പള്ളി വിരിപ്പാറ എന്ന് പറയും. അതിന്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ്. നമുക്ക് അതിന്റെ കാഴ്ചകളായിട്ട് മുന്നോട്ട് പോകാം. നമ്മളിപ്പോ അതിരപ്പള്ളി റോട്ടിൽ കൂടെ പോകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രീം വേൾഡ് ദേ ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾക്കൊരു അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട് ചാലക്കുടിക്കാർക്ക്. കാരണം കേരളത്തില് ഏറ്റവും കൂടുതൽ അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത് ഇവിടെ ചാലക്കുടിയിലാണ്. ഡ്രീം വേൾഡും സിൽവർ സ്റ്റോമും രണ്ടെണ്ണം ഉണ്ട്. എറണാകുളത്തേക്ക് അറിഞ്ഞോളാം പീക്കലായിട്ട്. അതിപ്പോ വണ്ടർലാതാക്കിയ പേര്. അപ്പൊ ഞങ്ങൾക്കാണ്, ഞാൻ ചുമ്മാ പറഞ്ഞോ, അടിപൊളിയാണ്. അപ്പൊ അതിരപ്പള്ളി റോഡിന്റെ കാഴ്ചകളും നിങ്ങളൊന്ന് നോക്കി. നമ്മുടെ റിസോർട്ടിലേക്ക് പോവാൻ പോകുന്ന ഒരു വഴി എത്തിട്ടോ. ഇത് ചക്രവാണി വളവാണ് വരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വളവാണ്. നമ്മൾ എപ്പോഴും അതിരപ്പള്ളി പോകുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു വളവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ റിവർറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഈ വഴി. ഈ വഴിയുടെ ഒരു അറ്റത്താണ് ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ ഉള്ളത്, വിരിപ്പാറ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വിരിപ്പാറ എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. റിവർറൈൻ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചെയ്ത ഇവനറിയില്ലേ. പേര് പറഞ്ഞോ. ആ നീ മുടി വെട്ടിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പേര് പറഞ്ഞോ. എന്റെ പേര് അറിയുന്നില്ല ഓൾറെഡി. അമീർ. അപ്പൊ അമീർ ഷട്ടർ നമ്മുടെ ഷട്ടർ മീഡിയയുടെ ഫൗണ്ടറാണ് ഇവന്റെ. അപ്പൊ ഇവന്റെ കുറച്ച് വിശേഷങ്ങൾ അത് നമുക്ക് പറയാം. ആദ്യം നമുക്ക് റിസോർട്ടിലേക്ക് അങ്ങോട്ട് കയറാം. ഇവിടെ നമ്മൾ വണ്ടി വെച്ചു, ഈ ഇടവഴി കൂടെ നമുക്ക് അങ്ങോട്ട് നടക്കാം. നേരെ പോയിട്ട് ചെക്കിങ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഭയങ്കര ഒരു ആംബിയൻസ് ആട്ടോ ഇത്. ഈ റോഡ് സൈഡിലാന്ന് വിചാരിച്ച് നിങ്ങൾ ഇതാക്കണ്ട. ഇതിന്റെ ഉള്ളിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മാരക സംഭവം കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ അപ്പുറത്തെ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ വ്യൂ പോയിന്റ് ആണ്. അതെ, നമ്മുടെ റിസോർട്ടിലേക്ക് അങ്ങോട്ട് കയറാണ്. അത് ഇവിടെ നമ്മുടെ ഒരു ചേച്ചി ഉണ്ട്. ചേച്ചി മാസ്ക് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട്. ഇനി മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ആംബിയൻസ് ഒക്കെ വേറെ ലെവലും. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. ഇവിടെ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി നല്ല രുചിയുള്ള ജ്യൂസും. സത്യം പറയാനല്ലേ നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങി. ഇനി ഇവിടെ വന്നിട്ടാണ് ഒന്ന് അടിച്ചു കുളിക്കാൻ. കാണാട്ടോ ചേച്ചിയുടെ പേര് പറയാൻ പറ്റുമോ? ടിനു. ടിനു ചേച്ചിയാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ രാജേഷേട്ടനാണ്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അവർ റൂമിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് തരാ റൂം ഏതാണ്? അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് തന്നെ വിശേഷങ്ങൾ കേൾക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി ഒരു വ്യൂ പോയിന്റ്, ഒരു ഹിഡൻ ഡെസ്റ്റിനേഷൻ ആണ്. അതിരപ്പള്ളിയിൽ ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ഇതാണ് നമ്മുടെ സ്യൂട്ട് റൂമിലേക്ക് പോകുന്ന വഴി. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, അപ്പുറത്ത് നേരത്തെ പറഞ്ഞ കാറ്റഗറികളോ തോന്നുന്നു. ഓക്കെ, നമ്മുടെ റൂമിലേക്ക് കയറാണ്. ഓ, ഇപ്പം എ സി ഇട്ട് തണുപ്പിച്ച് വെച്ചേക്കാണ്. ഓ, പൊളി, വേറെ ലെവല് സെറ്റാണല്ലോ. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ റൂമും കൂടി ഒന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് ഇനി സംസാരിക്കാം. ഓ, ഏയ് അടിപൊളി. അമീറേ ഇവിടെ വന്നേ. അമീറെ വിളിക്കാം. അമീറേ ഇത് നോക്കിയേ,
പക്ഷേ ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് വരേണ്ട റൂമായിരുന്നത് ആളുമാറിപ്പോയി. ഇതാണ് സെറ്റപ്പ്. അപ്പൊ നമ്മളെ സെറ്റിൽ ഡൗൺ ചെയ്ത ആള് പോയി. നമുക്ക് റൂം കൃത്യമായിട്ട് കാണാം. ഇതൊരു ലിവിങ് ഏരിയ ആണ്. ടി വി കാണാം. ഇവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അടിപൊളിയാക്കാം. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ കയറ്റിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു പച്ചപ്പും കാര്യങ്ങളെല്ലാം കിട്ടും. അവിടെ വ്യൂ പോയിന്റ് കാര്യങ്ങൾ കിട്ടും അടയ്ക്കാം. അതുപോലെ തന്നെ തിരിച്ച് ഇവിടെയും കിട്ടും. വേസി ആണ്, അടിപൊളിയാണ്, ഫുൾ എ സി ആണ്. പറഞ്ഞാലൊരു പ്രശ്നമില്ല. ഇനി നമ്മുടെ റൂമിലേക്ക് കിടക്കാം. റൂമിൽ കിടക്കണേൻ്റെ വശം തന്നെ ഇവിടെ ഒരു നമ്മുടെ ലഗേജും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ലഗേജ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ വാഷ്റൂം. വാഷ്റൂം ഒന്ന് നമുക്ക് കാണാം. അതെ, രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളെല്ലാം, തൊട്ടിപ്പുറത്ത് കുളിക്കാനുള്ള ഷവറും സ്പേസും കാര്യങ്ങളെല്ലാം, ഇവിടെ നമ്മുടെ രാവിലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ ഇവിടെ തന്നെ ആണ് മേസിങ് കാര്യങ്ങളും, എൻ്റെ പൊന്നെ ജാക്കുസി. ദേ ഇവിടെ ഞാൻ എൻ്റെ ഡ്രസ്സ് തന്നെ അടിപൊളിയല്ലേ, ഇല്ല പൂക്കളാണ്. ഇത് നമുക്ക് നേരെ ഇറങ്ങാം. നേരെ ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് അങ്ങനെ കിടക്കാം. എൻ്റെ പൊന്നെ ലവ് ചിഹ്നമൊക്കെ ആണ് കേട്ടോ, പക്ഷെ ഇത് കപ്പിൾസിന് വേണ്ടി അടിപൊളിയാണ്. ഞാൻ കപ്പിളല്ല, ഞാൻ ഇവൻ്റെ കൂടെ വന്ന് എൻ്റെ കസിൻ, ഞങ്ങൾ കപ്പിളല്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്, തെറ്റിദ്ധരിക്കരുത്. അതാണ് ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്കൊരു വ്യൂ പോയിന്റ് ആണ് കിട്ടുന്നത്. റൂമിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ മെയിൻ വ്യൂ പോയിന്റ്. എൻ്റെ പൊന്നു വേറെ തന്നെ മൂഡ്. ഇത് അടിപൊളി. ഇത് ഞാൻ വിചാരിച്ചാലും വേറെ മാരക സംഭവമായി. ഇത് രസ. ഇവിടെ നിന്ന് അതിൻ്റെ മുകളിൽ കുരിശുമലയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുരിശുമലയാണ്. അതൊരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷനാണ്. അടിപൊളി സ്ഥല, ഏറെ ലെവല്, ഒന്നും പറയാനില്ല. എങ്ങനെയാട്ടാ? അടിപൊളി അടിപൊളി റേഞ്ച് റേഞ്ച് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടല്ലേ സംഭവമല്ലേ. ഇവിടെ വന്നിരുന്ന് ഇതിങ്ങനെ ഇരുന്ന് ഇവിടെ ഒരു കാഴ്ച കാണാം. വേറെ തന്നെ മൂട്, സൂപ്പറായി. നമ്മുടെ ബെഡിലേക്ക് നമുക്ക് കിടക്കാൻ പോവാണ്. ഇതൊന്നും നശിപ്പിക്കാൻ തോന്നില്ല, അതല്ല നമുക്ക് കിടക്കണ്ടേ. അതാ പോയി ചാടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സ്യൂട്ടിൽ നിന്ന് താഴത്തേക്ക് വന്നേക്കാണ്. നമ്മുടെ ബി ആണെങ്കിൽ ഇതേ ആണ്. ഇത് ഫാമിലി സ്യൂട്ടാണ്. ഒരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്യൂട്ടാണ്. ഇവിടെ നോക്കി എൻ്റെ പൊന്നു, ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് ഉള്ളത്. ഇവിടെ ഇരുന്ന് ടി വി കാണാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഈ ലിവിങ് ഏരിയയിൽ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. അവിടെ കഴുകാനും കാര്യങ്ങളെല്ലാം സിങ്ക്. ഇവിടെ ഒരു കോഫി മേക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു അടിപൊളിയാണ്. ഒരു ഫാമിലിക്ക് വന്ന് സുഖിച്ച് പോകാൻ പറ്റിയ ഒരു വലിയൊരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടുന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. ഒരു റൂം ഇവിടെയും ഒരു റൂം അപ്പുറത്തും, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ റൂം കാണിക്കാം. ഈ റൂമിൻ്റെ പോലെ തന്നെയാണ് അപ്പുറത്തെ റൂം. ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ റൂം പോലെ തന്നെ ഇവിടെ ഒരു വാഷ്റൂം, നേരത്തെ കണ്ട വാഷ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ ലഗേജൊക്കെ വെക്കാനുള്ള സ്പേസ്. ഇവിടെ നല്ലൊരു വലിയൊരു മിറർ. പിന്നെ അതെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കത്താണെന്ന് തോന്നുന്നു. കത്തൊക്കെ വെച്ചിട്ടിട്ട് ഇവിടെ രണ്ട് താറാവ് ഇങ്ങനെ ഉമ്മവച്ചിരിക്കുന്നു ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിൽ. ഇതൊക്കെയും പൊളിയും, നമ്മൾ കയറിയിരിക്കുമ്പോൾ പൊളിയും. ഇതൊരു കപ്പിൾസിനൊക്കെ പറ്റിയ സെറ്റപ്പാണ്. അതേ അതുപോലെ തന്നെ നേരെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ്. ആഹാ, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒരു വ്യൂ പോയിൻ്റ്, അടിപൊളിയാണ്. നമ്മുടെ ഇതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇത് താഴത്തുള്ള വ്യൂ പോയിൻ്റാണ്. നല്ലൊരു വിസിബിലിറ്റി തന്നെയുണ്ട് ഈ വ്യൂ പോയിൻ്റ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വ്യൂ പോയിൻ്റ് ആസ്വദിക്കാം. ഫാമിലി ഒന്ന് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും. ഒരു ഫാമിലിക്ക് ഒന്ന് അടിച്ചു പൊളിച്ച് തകർത്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. വേറെ തന്നെ മൂഡ്, ഓഫ് രസം. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ പുറത്തങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. പുറത്തിറങ്ങി ദേ ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വ്ളോഗിൽ പരിചയപ്പെടാം. ഇവിടെ നമ്മൾ
എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പുള്ളിയാണ്, പേരെന്ന് പറഞ്ഞു രാകേഷ്. രാകേഷ് അടിപൊളി മെമ്പർ ആണ് കേട്ടോ, നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. ഞാനിവിടെ ഒരു പ്രൊമോഷന്റെ ഇതിനു വേണ്ടി വന്നാണ്. ഫ്രീ പ്രൊമോഷൻ ആണ്, പെയ്ഡ് ഒന്നല്ല, ഫ്രീ പ്രൊമോഷൻ ആണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിന്റെ റിസോർട്ടാണ്. അപ്പൊ അതിരപ്പള്ളിയിൽ എല്ലാവരും അതിരപ്പള്ളി വാട്ടർഫാൾസ് മാത്രമാണ് കാണാൻ പോണേ. അതല്ല, ഇവിടെ ഹിഡൻ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു അടിപൊളി റിസോർട്ട് ഉണ്ട്, അതാണ് ഇത്. ഈ റിസോർട്ടിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ഈ ഫാമിലി സ്യൂട്ടും ജൂനിയർ സ്യൂട്ടിനും വില എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ സീസൺ അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ വിലയും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കയറി വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവർ നല്ല രീതിയിൽ നല്ല ഹോസ്പിറ്റാലിറ്റി. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രൊമോഷൻ രീതിയിൽ ഒരിക്കലും ഇവിടെ വരില്ല. നിങ്ങളൊരു റെഗുലർ കസ്റ്റമർക്ക് എങ്ങനെയാണ് സർവീസ് കൊടുക്കണേ, ആ സർവീസാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞാൻ എന്റെ പ്രഷർക്ക് കാണിക്കുള്ളൂ. അവരെ മിസ്ലീഡ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ്. അപ്പോ ഈ വീഡിയോ ഇത്രയുള്ള, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണം കൂടെ അമർത്തിയിട്ട് ഓളെ കാണുക. ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ കൂടി വരിക. ബൈ.